വീടിന് ചുറ്റും ഫലവൃക്ഷത്തൈകൾ നട്ട് മികച്ച ആദായം കൊയ്യുകയാണ് ഒരു യുവ കർഷകൻ. തിരുവനന്തപുരം അമ്പൂരി സ്വദേശിയായ എബിയാണ് വ്യത്യസ്തമായ കൃഷി ചെയ്യുന്നത്. 2.5 ഏക്കർ ഭൂമിയിൽ 1.5 ഏക്കറിൽ റബ്ബർ നട്ടു. ബാക്കി സ്ഥലത്താണ് ഫലവൃക്ഷങ്ങളുടെ കൃഷി ചെയ്യുന്നത്. റംബുട്ടാൻ വിഭാഗത്തിൽ N18, കിങ്, E35 എന്നിവയും പ്ലാവുകളുടെ വിഭാഗത്തിൽ സിന്ദൂരവരിക്ക, ചെമ്പരത്തി വരിക്ക, നാടൻ വരിക്ക, അങ്ങനെ നീളുന്നു പട്ടിക. മാംഗോസ്റ്റീൻ, ദുരിയൻ, നങ്കടക്ക്, ഫിലോസാൻ തുടങ്ങിയ ഫലവൃക്ഷങ്ങളും എബിയുടെ വീട്ടുമുറ്റത്ത് വളരുന്നു. റബ്ബറിൽ നിന്ന് ലഭിക്കുന്ന ആദായത്തെക്കാൾ പ്രതിവർഷം റംബുട്ടാനിൽ നിന്നും ലഭിക്കുന്നുണ്ടെന്ന് എബി പറയുന്നു. ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് കൃഷി താല്പര്യമായിരുന്നു. പണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കാരണവന്മാര് മെയിനായിട്ട് കുരുമുളക് കൃഷിയായിരുന്നു ഇവർക്കും മെയിൻ. അത് പിന്നെ അതിൻ്റെ വിപണനം ഇടിഞ്ഞപ്പോഴത്തേക്കും അത് കഴിഞ്ഞ് പിന്നെ മെയിനായിട്ട് റബ്ബറിലോട്ട് വന്നു. റബ്ബർ കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം റബ്ബറിൻ്റെ വില അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ലാഭം റംബുട്ടാൻ കൃഷി തന്നെയാണ് ഇപ്പം നോക്കുവാണെങ്കിൽ. അതായത് ഇപ്പം എനിക്ക് 1 ഏക്കർ 1.5 ഏക്കർ റബ്ബർ വെട്ടുന്നതിനേക്കാളും കൂടുതൽ ഞാനിപ്പോൾ 1.5 ഏക്കറിന് മേളിലുള്ള ഈ റംബുട്ടാൻ തോട്ടത്തിൽ നിന്ന് എനിക്ക് ലാഭം കിട്ടി. അത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കിത് ലാഭമായ ഒരു കൃഷി തന്നെയാണ്. അതിന് പുറമെ ഇതിന് എപ്പോഴും ആള് കൂടെ പരിപാലിക്കാൻ വേണ്ടി വേണ്ട. അപ്പം വർഷത്തിൽ ഒരിക്കലും ഇതിന് വിളവ് കിട്ടുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് വിളവ് കഴിഞ്ഞാൽ നമ്മളിതിനെ വെട്ടിയൊരുക്കുന്നതും വർഷത്തിൽ 2 തവണ വളപ്രയോഗം നടത്തുന്നതും മാത്രമേ ഉള്ളൂ. അതിൽ വെട്ടിയൊരുക്കുന്നതും വളപ്രയോഗം നടത്തുന്നതും ഈ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നമുക്കിത് തീർക്കാനാകും. വിളവെടുപ്പിന് ശേഷം വർഷത്തിൽ ഒരിക്കലുള്ള വെട്ടിയൊരുക്കൽ, 6 മാസത്തിനിടയിലുള്ള വളപ്രയോഗം എന്നിവ ഒഴിച്ചാൽ കാര്യമായ ഒരു ശ്രദ്ധയും ഇത്തരം കൃഷികൾക്ക് വേണ്ട എന്നതും പ്രത്യേകതയാണ്. മുംബൈയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എബിക്ക് കൃഷിയോടാണ് കൂടുതൽ താല്പര്യം. പഠിത്തം കഴിഞ്ഞപ്പോൾ ഒരു വർഷം 1.5 വർഷത്തോളം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ലപോലെ കൃഷി താല്പര്യമായതുകൊണ്ട് ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ജോലി മുംബൈയിൽ കിട്ടിയപ്പോൾ അതിന് പോവുകയും ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മമ്മിയായിട്ട് സംസാരിച്ച് മമ്മി തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഇവിടെ അവധിക്ക് വന്നപ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരുക്കി വെച്ച് കൊടുത്തിട്ട് പോകും. ബാക്കി കാര്യങ്ങളെല്ലാം മമ്മി ഫോൺ വഴി നോക്കിക്കോളും. താല്പര്യവും കുറച്ച് അധ്വാനശീലവും ഉണ്ടെങ്കിൽ 10 സെന്റ് സ്ഥലമുള്ള ആർക്കും ഇത്തരം കൃഷിരീതികൾ പരീക്ഷിക്കാമെന്നും ഇവർ പറയുന്നു. അതിൻ്റെ ഹസ്ബൻഡ് പോയതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ മകനും കൂടെ ആയി എൻ്റെ കൃഷിയൊക്കെ. അവന് ചെറിയൊരു പണിയായിട്ട് പോയതിന് ശേഷം പിന്നെ അവൻ ഇതുപോലെ വർഷത്തിൽ വരുമ്പോൾ ഇതിൻ്റെ കായൊക്കെ പറിച്ചതിന് ശേഷം വെട്ടി ഒരുക്കാനും എല്ലാത്തിനുമായിട്ട് മകനിപ്പം കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് അവനങ്ങ് പോവും. ഇപ്പോൾ എപ്പോഴും എല്ലാവരും തന്നെ അതിൻ്റെ കൂടെ ഇരിക്കേണ്ട ഒരു ആവശ്യമല്ല. 7 വർഷമായിട്ട് കായ്ക്കുന്ന ഒരു റംബുട്ടാൻ തൈയാണ് ഇത്. ഇത് വലിയ മരമായി പോകാതിരിക്കാൻ ഇതിനെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിനെ വെട്ടി ഒരുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. മരം നമ്മൾ വെട്ടി ഒരുക്കാതിരുന്നാൽ അത് വലിയ മരമായി പോയി കഴിഞ്ഞാൽ നമുക്കത് കാപറിക്കാനോ ഒന്നിനും നമുക്ക് സാധിക്കുകയില്ല. അപ്പം നമ്മൾ ഏകദേശം നമ്മുടെയൊക്കെ ചിന്തയെന്ന് പറഞ്ഞാൽ ഇത് വെട്ടി ഒരുക്കാതിരുന്നാൽ വെട്ടി ഒരുക്കി കഴിഞ്ഞാൽ അത് നമുക്ക് മരം പട്ടുപോകും എന്നുള്ളൊരു തോന്നലുണ്ടാണ്. ആരും വെട്ടി ഒരുക്കാത്ത അതങ്ങ് വലിയ മരമായി കഴിഞ്ഞാൽ ആർക്കായാലും അത് പറിക്കാനോ ഒന്നിനും പറ്റാത്ത ഒരു അവസ്ഥയാവും. പിന്നെ അത് ജോലിക്കാരെ നിർത്തി പറിപ്പിക്കണം, അല്ലെങ്കിൽ വാവൽ കൊണ്ടുപോകും, കത്തകൾ കൊണ്ടുപോകും. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ ഇങ്ങനെ വെട്ടി ഒരുക്കി നിർത്തി കഴിഞ്ഞാൽ നമുക്കായാലും ഇങ്ങനെയൊക്കെയുള്ള ശല്യങ്ങൾ വരികയാണെങ്കിൽ ഒരു വലയിട്ട് നിർത്താനും നമുക്കത് സാധിക്കും. അല്ലെങ്കിൽ നമ്മളത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. വലിയ മരത്തിന് ഇടയ്ക്ക് നമ്മളെ കൊണ്ട് പറ്റുമോ അത് മരത്തിൻ്റെ വലയിടാനോ ഒന്നിനും നമുക്ക് സാധിക്കുകയല്ല. അപ്പം നമ്മൾ 7 വർഷമായി റംബൂട്ടാൻ ഇത്രയും പടന്ന് നിൽക്കുന്നതെങ്കിൽ അത്രയും നമ്മളതിനെ പരിപാലിച്ച് വെട്ടി ഒരുക്കേണ്ടത് തന്നെയാണ്. റംബൂട്ടാൻ മാത്രമല്ല ഇവിടെ കൃഷി ചെയ്യുന്നത്, വേറെ എല്ലാം നങ്കടാക്ക്, ഡ്രാഗൻ, മാംഗോസ്റ്റിൻ, അബിയു എല്ലാ വൃക്ഷങ്ങളുണ്ട്. അതായത് ഇതിലെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് കുരങ്ങ് ശല്യമാണ്. കുരങ്ങ് ശല്യത്തിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടുപിടിച്ച് അവരെ ഓടിക്കുക എന്നുള്ളതാണ്. അവർ പോയി കഴിയുമ്പോൾ അവരെ ഒന്ന് തുരത്തി കഴിയുമ്പോൾ പിന്നെ നമുക്ക് അത് വലിയ ബുദ്ധിമുട്ടായിട്ട് വരത്തില്ല. എന്നാലും ഒരു റബ്ബർ കൃഷി ചെയ്യുന്നതിനെ കഴിഞ്ഞും ഏറ്റവും മെച്ചമായ ഒരു കൃഷി എന്ന് പറയാൻ ഈ ഫലവൃക്ഷങ്ങൾ തന്നെയാണ്. നമുക്ക് അതിൻ്റെ ചുവട്ടിൽ ഒരു ജോലിക്കാരെ നിർത്തി റബ്ബറെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു പാലെടുക്കാൻ നമ്മൾ പോകണം, അല്ലെ കൂലിക്കാരെ കണ്ടുപിടിക്കണം. ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ടാണ്. 1 വർഷത്തിൽ നമ്മൾ എത്ര ദിവസം റബ്ബർ വെട്ടുന്നുണ്ട്? 6-7 മാസമായി. ഞാൻ തന്നെയാണെങ്കിൽ എനിക്ക് 1 ഏക്കർ റബ്ബർ തോട്ടമുണ്ട്. അതിന് വെട്ടിയെടുത്തിട്ട് തന്നെ 6-7 മാസം കണ്ടായി. ഒരു വരുമാനം എനിക്ക് അതിൽ നിന്നിട്ടില്ല. പക്ഷെ വർഷത്തിലൊരിക്കലാകുമ്പോഴത്തേന് ഇതിൽ നിന്നെല്ലാം നല്ലൊരു വരുമാനം നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട്, എന്നാലും കൃത്യമായ പരിപാലനം കൃഷിയിൽ നല്ല വിളവ് കിട്ടാൻ സഹായിക്കുന്നുണ്ട്.